നവംബർ 27 തിങ്കളാഴ്ച, ലൂക്ക 21:1-4 വാക്യങ്ങൾ. ഒരു ഇടവകയിൽ ഒരു ഞായറാഴ്ച ദിവസം വികാരിയച്ചൻ മിഷൻ സൺഡേക്ക് വേണ്ടി കളക്ഷൻ എടുത്തു. എല്ലാവരെ കൊണ്ടും സംഭാവന ചെയ്യിപ്പിക്കാൻ കഴിയുന്ന മിടുക്കനായിരുന്നു ഇടവക വികാരി. അദ്ദേഹം പറഞ്ഞു, സിഗരറ്റ് വലിക്കുന്നവർ എല്ലാവരും 20 സിഗരറ്റിന് തുല്യമായ തുക കളക്ഷൻ ബാസ്ക്കറ്റിൽ ഇടണം. മദ്യപിക്കുന്നവർ 1 കുപ്പി വീഞ്ഞിന് തുല്യമായ തുക നൽകണം. മറ്റുള്ളവരെ ശപിക്കുന്നവർ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ തൻ്റെ ചുണ്ടിൽ നിന്ന് വന്ന ഓരോ ശാപവാക്കിനും 100 രൂപ വീതം നൽകണം. ഇനി പുക വലിക്കാത്തവരോ മദ്യപിക്കാത്തവരോ ശപിക്കാത്തവരോ ഉള്ള നല്ലവർ അവരുടെ പുണ്യം 500 രൂപ നോട്ടിൽ പൊതിഞ്ഞ് കളക്ഷനിൽ ബാസ്ക്കറ്റിലിടുക. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വിധവയുടെ കൊച്ചുകാശ് എന്ന കഥ കേൾക്കുന്നു. ധനികരായ ആളുകൾ ദേവാലയ ഭണ്ഡാരത്തിൽ വഴിപാടുകൾ ഇടുന്നത് യേശു ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു ദരിദ്രയായ വിധവ 2 ചെറിയ നാണയങ്ങൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവളുടെ സ്നേഹനിർഭരമായ ഔദാര്യം യേശുവിനെ ആഴത്തിൽ സ്പർശിച്ചു. അവിടുന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഈ പാവപ്പെട്ട സ്ത്രീ മറ്റാരെക്കാളും കൂടുതൽ ഖജനാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. മറ്റുള്ളവർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തു, എന്നാൽ ഈ സ്ത്രീ തനിക്കുള്ളതെല്ലാം നൽകിയിരിക്കുന്നു. ആളുകൾ സഭയ്ക്കും സ്കൂളുകൾക്കും മറ്റ് സംഘടനകൾക്കും എത്രമാത്രം നൽകുന്നു എന്നതിലല്ല യേശുവിന് താല്പര്യം. കേവലം പേഴ്സിൻ്റെ ഔദാര്യമല്ല, പിന്നെയോ ഹൃദയത്തിൻ്റെ ഔദാര്യമാണ് യേശു നോക്കുന്നത്. മറ്റ് ദാതാക്കളെ അപേക്ഷിച്ച് ഈ വിധവയുടെ സമ്മാനം തുച്ഛമായിരുന്നു. എന്നിരുന്നാലും അവൾ നൽകിയത് അവളുടെ ജീവസന്ധാരണത്തിൽ നിന്നാണ്. ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ അവൾ പാടുപെടുകയായിരുന്നു. എന്നിട്ടും അവൾ തൻ്റെ ആ സമ്പാദ്യം സൗജന്യമായി ദേവാലയ ഭണ്ഡാരത്തിലിടുന്നു. ആ സ്ത്രീയുടെ സ്നേഹത്തിനും അവളുടെ ഔദാര്യത്തിനും യേശു അവളെ അഭിനന്ദിച്ചു. പലപ്പോഴും നമ്മുടെ പക്കൽ കൂടുതലുള്ളവർ അവരുടെ സമ്പത്തിനെ വിലമതിക്കാറില്ല. മേശപ്പുറത്ത് 3 നേരം ഭക്ഷണം, ഉറങ്ങാൻ 1 കിടക്ക, എല്ലാം കൂട്ടിമുട്ടിക്കാൻ മതിയായ വരുമാനം, നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ. ഇന്ന് യേശു നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തിന് നന്ദിയുള്ളവരായിരിക്കുക എന്നാണ്. നിങ്ങളുടെ മേശപ്പുറത്തുള്ള ഭക്ഷണം, നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള മേൽക്കൂര, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ. അതേസമയം ഭക്ഷണമോ പണമോ പാർപ്പിടമോ തൊഴിലോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരെ ഓർക്കാനും യേശു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ചില സമയമോ ശ്രദ്ധയോ വിഭവങ്ങളോ പരിചരണമോ ആവശ്യമായി വന്നേക്കാവുന്ന നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളുമായി ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഒരു ചില്ലിക്കാശ് പങ്കുവയ്ക്കാം. നമ്മൾ
നൽകുന്ന ആ സംഭാവന അവർക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. അതുപോലെ ആ വ്യക്തികളും നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് നാം പിന്നീട് കണ്ടെത്തും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.